Very good afternoon to all of you. Let's discuss the main ideas from the poem Lion Hunters, written by D. Vinay Chandran. Ormika, Lion Hunters by Vinay Chandran. So, endana kavithayil parayunnathu? Oru simham, alle oru lionum. ഒരു റാബിറ്റ് അല്ലെ, നമുക്കറിയുന്ന പഴയ കഥ നമ്മളെ ഒന്ന് വേറെ രീതിയിലല്ലേ ഒരു ആശയം അവതരിപ്പിച്ചുകൊണ്ട് കവി നമ്മളിലേക്ക് എത്തിക്കുകയാണ്. സോ ആ ഒരു ലയൺ ഹണ്ടേഴ്സ് എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആരാണ്? ഇവിടെ ലയൺ എന്നുള്ളത് സൂചിപ്പിക്കുന്നത് മരണം, ഡെത്താണ്. സോ റാബിറ്റ് എന്ന് പറയുന്നതോ എഴുത്തുകാരാണ്, കവികൾ എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ എഴുത്തുകാർ, റൈറ്റേഴ്സ് എന്നുള്ളതാണ്. സോ ലയൺ ഹണ്ടേഴ്സ് എന്ന് പറയുമ്പോൾ അല്ലെ റാബിറ്റ് ആണ് നമ്മൾ, അല്ലെ പഴയ കഥ നമുക്കറിയാം, അല്ലെ ഒരു സിംഹം ഇങ്ങനെ കാട്ടിൽ അല്ലെ ജീവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു രാജാവായിട്ട്. സോ അദ്ദേഹത്തിന് എന്ത് വേണം? ദിവസവും ഓരോ മൃഗങ്ങൾ പോയിട്ട് അല്ലെ കീഴടങ്ങണം, അതായത് അയാൾക്ക് അല്ലെ ഭക്ഷണം തേടി അധികം നടക്കാനൊന്നും അയാൾ തയ്യാറല്ല. രാജാവാണെന്നുള്ള അഹംഭാവത്തിൽ അല്ലെ എന്ത് ചെയ്യാം, ഓരോ ആനിമൽ ഓരോ ദിവസം വന്ന് തനിക്ക് കീഴടങ്ങുക എന്നുള്ളതാണ്. അങ്ങനെ അവസാനം മുയലിൻ്റെ ഊഴമെത്തി. മുയൽ പറയാണ് അല്ലേ, നിങ്ങളെപ്പോലത്തെ വേറൊരു രാജാവ് ഇവിടെ കാട്ടിൽ തന്നെ ഉണ്ടല്ലോ. അപ്പൊ സിംഹത്തിനല്ല ആയ ആ ഒരു രാജാവിനെ കാണണം. സോ സിംഹം എന്ത് ചെയ്യുന്നു? മുയലിൻ്റെ കൂടെ പോകുന്നു അല്ലെ. എന്നിട്ട് മുയലൊരു പൊട്ടക്കിണർ കാണിച്ചു കൊടുക്കുന്നു, അതിൻ്റെ ഉള്ളിലാണ് സിംഹം അല്ലെ, രാജാ ആ ഒരു രണ്ടാമത്തെ രാജാവ് എന്ന് പറയും. സോ സിംഹം നോക്കുമ്പോൾ അല്ലെ സിംഹത്തിന്റെ പ്രതിബിംബം അതിനെ കിണറ്റിൽ കാണുന്നു. സിംഹം അലറിയപ്പോൾ അല്ലെ അതുപോലെ ഉള്ളുന്നു അല്ലെ അതേ പ്രതിധ്വനി വരികയാണ്. സോ അപ്പൊ സിംഹം അല്ലെ ചാടി വീഴാണ് കിണറ്റിലേക്ക്. അങ്ങനെ സിംഹം എന്ത് ചെയ്യുന്നു? കിണറ്റിലകപ്പെട്ട് മരിക്കുന്നു അല്ലെ, മുയല് ജീവിക്കുന്നു. സോ അപ്പോൾ ലയണിനെ ഇവിടെ ഹണ്ട് ചെയ്തത് അല്ലെ, ഇവിടെ ആ ഒരു സിംഹത്തെ വേട്ടയാടിയത് ആരാണ്? മുയലാണ്. സോ മുയൽ അല്ലെ നമ്മുടെ കവിതയില് എഴുത്തുകാരാണ്. സിംഹം എന്ന് പറയുന്നത് മരണമാണ്. സോ മുയലിന്റെ മുമ്പിൽ നിൽക്കുന്ന മരണത്തിന്റെ രൂപത്തിലുള്ള ഒരു ആനിമലാണ് ഇത് സിംഹം എന്ന് പറയുന്നത് അല്ലെ. സോ എഴുത്തുകാർ എന്ന് പറയുന്നത് അങ്ങനെയാണ്, അവരല്ലേ എന്ത് ചെയ്യുന്നു, മരണത്തെ കീഴടക്കിയവരാണ്. അവരൊരു ബുക്ക് അല്ലെ എഴുതി കഴിഞ്ഞാൽ എന്താണ്, ഒരുപാട് യുഗങ്ങളല്ലേ യുഗാന്തരങ്ങളോളം അല്ലെ ജീവിക്കപ്പെടുന്നു. സോ അവർ മരിച്ചാലും അല്ലെ ആ ബുക്കിലൂടെ അവരുടെ മൈൻഡിലുള്ള ആശയങ്ങളല്ലെ ജീവിക്കുന്നു എന്നുള്ളതാണ്. സോ അല്ലെ ദേ ആർ ദ ലയൺ ഹണ്ടേഴ്സ്, മരണത്തെ കീഴടക്കിയവരാണ് എഴുത്തുകാർ എന്നുള്ള ആശയം നമ്മളിലേക്ക് വിനയചന്ദ്രൻ ഇങ്ങനെ എത്തിക്കുകയാണ്. സോ നമുക്ക് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ ഇനി പറയാം. The poem begins with an allusion of the old story of the lion and the rabbit. So, ഇവിടെ അല്ലൂഷൻ ആണ്. അല്ലൂഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പഴയ എന്തെങ്കിലും ഒരു കാര്യത്തെ സൂചിപ്പിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബുക്കിനെ അല്ലെ സൂചിപ്പിക്കുന്നതൊക്കെയാണ് അല്ലൂഷൻ. സോ ഇവിടെ സൂചിപ്പിക്കുന്നത് പഴയ ഒരു കഥയാണ് അല്ലെ, ലയണിന്റെയും റാബിറ്റിന്റെയും. ദ ലയൺ ബീങ് ദ കിങ് ഡിമാൻഡ്സ് ഈച്ച് ആനിമൽ ടു കം ആൻഡ് സബ്മിറ്റ് ടു ഹിം ആസ് ഹിസ് ഫുഡ്. ദസ് കെയിം ദ ലോട്ട് ഓഫ് ദി റാബിറ്റ്. സോ അങ്ങനെ അല്ലെ അവസാനം ആരുടെ അവസരം വന്നു? റാബിറ്റിന്റെ അവസരം വന്നു. ഇറ്റ് ടെൽസ് ദി ലയൺ ഓഫ് അനദർ ലയൺ കിങ് ഹു ലിവ്സ് ഇൻസൈഡ് ദ വെൽ, അല്ലെ കിണറ്റിൽ ജീവിക്കുന്ന വേറൊരു രാജാവുണ്ടെന്ന് അല്ലെ മുയല് അയാളെ പറഞ്ഞു പറ്റിക്കുകയാണ്. ദ ലയൺ ഗോസ് ടു സീ ഇറ്റ് ആൻഡ് ജംപ്സ് ഇൻ ടു ദ വെൽ ടു ചാലഞ്ച് ഹിസ് എനിമി. Thus escapes the rabbit. അങ്ങനെ മുയല് രക്ഷപ്പെടുന്നു, ലയൺ അല്ലെ മരിക്കുന്നു. ദ ലയൺ ഡൈസ് ബട്ട് ദ റാബിറ്റ് ലിവ്സ് ഫോർ എവർ. ഇനി ഇതെന്ത് ടൈപ്പ് ഓഫ് കവിതയാണ്? ഇറ്റ് ഈസ് ഇമേജിസ്റ്റ് പോയട്രി ആണ്. ഇമേജിസ്റ്റ്, ഇമേജിസ്റ്റ് എന്ന് പറഞ്ഞാൽ അല്ലെ വേറെ ബിംബങ്ങൾ അല്ലെ, അതായത് ഇവിടെ ലയണും റാബിറ്റും മനുഷ്യനെ അല്ലെ സൂചിപ്പിക്കുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ വേറെ എന്തിനെങ്കിലും സൂചിപ്പിക്കുന്നതാണ് അല്ലെ. ലയണ് മരണത്തെ അല്ലെങ്കിൽ സമയത്തെ കാണിക്കുമ്പോൾ അല്ലെ, റാബിറ്റ് എന്തിനെ കാണിക്കുന്നു? ഒരു കവിയെ അല്ലെങ്കിൽ ഒരു കവിയുടെ കവിതാ സൃഷ്ടിയെ അല്ലെങ്കിൽ ഒരു സാഹിത്യ സൃഷ്ടിയൊക്കെ അല്ലെങ്കിൽ ഒരു കലാകാരന്റെ കലാസൃഷ്ടിയൊക്കെ കാണിക്കുകയാണ്.
സോ അങ്ങനെയല്ലേ കുറച്ച് ഇമേജസ് കൊണ്ട് നമ്മുടെലേക്ക് അല്ലെ വേറെ പല കാര്യങ്ങളും എത്തിക്കുന്നത് കൊണ്ടാണ് നമ്മളിതിനെ ഇമേജിസ്റ്റ് പോയട്രി എന്ന് പറയുന്നത്. പിന്നെ എന്താണ്, ഇതൊരു സെൽഫ് റെഫറൻഷ്യൽ പോയമാണ്. അതായത് കവിത അല്ലെ തന്നെ കവിതയുടെ കവിതയെ പറ്റി പരാമർശിക്കുന്നത്. സോ ലയൺ അല്ലെ ഹണ്ടേഴ്സ് എന്നതിലൂടെ ഉദ്ദേശിക്കുന്നത് എഴുത്തുകാരെ പറ്റി തന്നെയാണ്. സോ എഴുത്തിലൂടെ തന്നെ എന്ത് ചെയ്യാം, എഴുത്തുകാരന്റെ അല്ലെങ്കിൽ എഴുത്തിന്റെ കാര്യം പറയുന്ന അല്ലെ അതാണ് അങ്ങനെയുള്ള പറച്ചിലാണ് നമ്മൾ സെൽഫ് റെഫറൻസ് എന്ന് പറയാം. അല്ലെ ഞാൻ എന്നെ പറ്റി തന്നെ റെഫർ ചെയ്യാം. ഒരു എഴുത്തുകാരൻ ഒരു കവിത എഴുതിയിട്ട് കവിതയിൽ തന്നെ എന്ത് ചെയ്യാം, എഴുത്തിനെ പറ്റി സംസാരിക്കാം. ഇറ്റ് ഈസ് ഓൾസോ എ ഫേബിൾ, ഒരു ഫേബിളും കൂടിയാണ്. ഒരു അല്ലെ ആനിമൽ ക്യാരക്ടറായിട്ട് വരുന്ന അങ്ങനെ ഒരു മെസ്സേജ് തരുന്ന കഥകൾ അല്ലെങ്കിൽ കവിതകളെയാണ് നമ്മൾ ഫേബിൾ എന്ന് പറയും. സോ ഇവിടെ ആനിമൽ അല്ലെ ക്യാരക്ടറായിട്ട് വരുന്നുണ്ട്. ബട്ട് ഇവിടെ മെസ്സേജ് എന്നുള്ള രീതിയിൽ എടുക്കുമ്പോൾ അല്ലെ എന്താണ് ഉപദേശം, അല്ലെങ്കിൽ ആ ഒരു അല്ലെ സാരോപദേശം അല്ലെ ഗുണപാഠം എന്താണ് എന്ന് ചോദിച്ചാൽ അല്ലെ ഇത് റൈറ്റേഴ്സിന് കൊടുക്കുന്ന ഗുണപാഠമാണോ എന്ന് ചോദിച്ചാൽ അല്ലെ അല്ല, ഒരു എഴുത്തുകാരന് അല്ലെ നമ്മൾ ഗുണപാഠം ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അല്ലെ എഴുത്തുകാരൻ എങ്ങനെയായാലും പുറത്ത് വരേണ്ടവനാണെങ്കിൽ അല്ലെ അവൻ എഴുതും വന്നോളും. അതുകൊണ്ട് എല്ലാവരും അല്ലെ എഴുതി എന്ത് ചെയ്യാ തങ്ങളുടെ പേര് അല്ലെ കാലത്തിന്റെ ആ ഒരു താളിൽ രേഖപ്പെടുത്തു എന്നുള്ള ഒരു ഉപദേശമൊന്നും അല്ല ഇവിടെ. ഇവിടെ എന്താണ് അങ്ങനെ ഉപദേശത്തിന്റെ രീതിയിലോട്ട് ഇത് ഫേബിൾ എന്ന രീതിയിലോട്ട് എടുക്കേണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, ഇതിന്റെ അല്ലെ ജസ്റ്റ് ആ ഒരു ആമ സോറി മുയൽ സിംഹം കഥ അല്ലെ അത് മാത്രം എടുത്താൽ മതി. അതായത് ബുദ്ധിശക്തി കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം അല്ലെ എത്ര കരുത്തന്മാരെയും അല്ലെ മരണത്തിന് വരെ കീഴടക്കാം എന്നുള്ളതാണ് ആ ഒരു ഉപദേശം മെസ്സേജ് എന്ന് പറയുന്നത്. അല്ലെ റൈറ്റിംഗ് സ്റ്റൈൽ എന്താണ്, ഫ്രീ വേഴ്സ് ആണ്. അതായത് ഇവിടെ അല്ലെ എന്തല്ല ഇത്ര ലൈനിൽ ഇത്ര വേർഡ്സ് വരണം എന്നുള്ള നിർബന്ധം വെച്ച് എഴുതിയ ഒരു കവിതയല്ല. കവിക്ക് തോന്നിയ രീതിയിൽ ലോങ് ആൻഡ് ഷോർട്ട് ലൈൻസ് നമുക്ക് അല്ലെ വരും അത്രയേയുള്ളൂ. അല്ലാണ്ട് നിയമം ബന്ധിതമായ ഒരു കവിതയല്ല. അല്ലെ നമ്മൾ പറഞ്ഞു ഇമേജസും സിംബൽസും. ദ ലയൺ സിംബലൈസസ് ടൈം ഓർ ഡെത്ത്, റാബിറ്റ് സ്റ്റാൻഡ്സ് ഫോർ എ റൈറ്റർ ആൻഡ് ഹിസ് വർക്ക്. Writers are the people who live on even after their death only through the power of their words. So they are the lion hunters, those who have conquered death forever. And the theme ennu parayunnathu endanu, the work lives on even if the author is anonymous. The power of words. So alle endanu oru work jeevikkunnu ezhuthukaran aaranennu arilengil polum alle oru pustakam ഫേമസ് ആവും അല്ലെ. നമുക്ക് പല വർക്കിന്റെയും എഴുത്തുകാർ പണ്ടുള്ള വർക്കൊന്നും അല്ല ആരെഴുതിയെന്നറിയില്ല, ബട്ട് അല്ലെ എന്താണ് ആ വർക്ക് നമ്മളിപ്പോഴും ആഘോഷിക്കുന്നു എന്നുള്ളതാണ്. വാക്കിന്റെ ശക്തി അതാണ്. അങ്ങനെ അല്ലൂഷൻ എന്ന് പറയുന്നത് സ്റ്റോറി ഓഫ് റാബിറ്റ് ആൻഡ് ദി ലയൺ നമ്മൾ ആൾറെഡി പറഞ്ഞതാണ്. പിന്നെ ന്യൂ ക്രിറ്റിസിസം ഐഡിയാസ് വരുന്നുണ്ട് ഇതിൽ. സോ ന്യൂ ക്രിറ്റിക്സ് എന്ന് പറയുന്നത് അല്ലെ എന്താണ് എല്ലാ ന്യൂ ക്രിറ്റിക്സും അല്ല, കാരണം ന്യൂ ക്രിറ്റിക്സിൽ ഒരുപാട് ശാഖകളുണ്ട്, ഐ മീൻ ഒരുപാട് അഭിപ്രായങ്ങളുണ്ട്. സോ അതിൽ മാക്സിമം ആൾക്കാർ കുറെ ആൾക്കാർ പറയുന്നുണ്ട് എന്ത് നമ്മളൊരു വർക്ക് ആണ് ഇമ്പോർട്ടൻ്റ്, അത് എഴുത്തുകാരനെ നോക്കേണ്ട ആവശ്യം ഇല്ല എന്നുള്ളതാണ്. സോ എഴുത്തുകാരൻ്റെ ബയോഗ്രാഫി പരതിയിട്ട് വേണ്ട നമ്മളൊരു വർക്കിനെ വിലയിരുത്താം. സോ ഒരു പുസ്തകം അല്ലെ നമ്മൾ വെറുമൊരു പുസ്തകമായിട്ടല്ലേ അതിനെ തന്നെ ഉള്ളിൽ വായിച്ചാൽ മതി. അല്ലാണ്ട് അത് അല്ലേ മനസ്സിലാക്കാൻ എഴുത്തുകാരൻ്റെ ജീവിതം പരതി അല്ലെ അതിൻ്റെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഒന്നും പരതേണ്ട ആവശ്യമില്ല. സോ അങ്ങനെ പറയുന്നവരാണ് കുറച്ച് ആൾക്കാർ. സോ ന്യൂ ക്രിറ്റിസം സേസ് ദേ ആർ നോട്ട് എവറി ന്യൂ ക്രിറ്റിക് ദ ഓതേഴ്സ് ബയോഗ്രാഫി ഇസ് നോട്ട് ഇമ്പോർട്ടൻ്റ് വാൽ ഇന്റർപ്രറ്റിംഗ് എ വർക്ക് ഈസ് കംപ്ലീറ്റ് ഇൻ ഇറ്റ് സെൽഫ്. സോ റൊലാൻ ബാത്തസ് പറയുന്നുണ്ട് എന്ത് റൊലാൻ ബാത്ത് പറയുന്നു ദ ഡെത്ത് ഓഫ് ദി ഓതർ അല്ലെ അതായത് ഒരു വർക്ക് എഴുതി കഴിഞ്ഞാൽ അത് വായനക്കാരൻ്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അല്ലെ എന്താണ് അവിടെയുള്ള ഓതർ മരിച്ചു, പിന്നെ അവിടെ ഓതറിന് സ്ഥാനമില്ല, പിന്നെ അല്ലെ റീഡർ അത് എങ്ങനെ വായിച്ചെടുക്കുന്നു എന്നുള്ളതാണ്. സോ ഓതേഴ്സിന്റെ ഇമ്പോർട്ടൻസ് അവിടെ കഴിഞ്ഞു എന്ന് ആര് പറയുന്നു, റൊലാം ബാത്ത് പറയുന്നു. അദ്ദേഹത്തിന്റെ പുസ്തകമായ ദ ഡെത്ത് ഓഫ് ദ ഓതറിലാണ് ഇങ്ങനെ പറയുന്നത്. സോ അതാണ് നമ്മളിവിടെ പറഞ്ഞത് അല്ലെ ഓതറിനെ അറിയില്ലെങ്കിലും എന്താണ് ആ വർക്ക് അല്ലെ ജീവിച്ചുകൊണ്ടേ ഇരിക്കുമെന്നുള്ളതാണ്. It is not the author's explanations or authenticity that brings the meaning to the text. So especially oru literary work ne alle oru sahithya pusthakathine author inde aavashyam illa. Author alle aaro aavatte ennalladhu namukku matter alla,
ആ വർക്ക് അല്ലേ ഗ്രേറ്റ് ആണോ എന്നുള്ളത് മാത്രമേ നമ്മൾ നോക്കൂ. ബട്ട് സയൻസിൽ അങ്ങനെയല്ല. സയൻസിൽ എന്താണ് അവിടെ ഇമ്പെരിക്കൽ അല്ലെ, എംപെരിക്കൽ ആയിട്ടുള്ള ട്രൂത്തിനാണ് ഇമ്പോർട്ടൻസ്. കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, ഒരാള് അല്ലെ കൃത്യമായിട്ട് അയാൾ പരീക്ഷണം നടത്തി, നിരീക്ഷണം നടത്തി, തെളിയിച്ച് അല്ലെ ഒരു ബുക്ക് എഴുതി കഴിഞ്ഞാൽ മാത്രമേ സയൻസ് അതിനെ അല്ലെ സയന്റിഫിക് വേൾഡ് അതിനെ സ്വീകരിക്കുള്ളൂ. പക്ഷെ സാഹിത്യ ലോകം അങ്ങനെയല്ല. അതാണ് ഇവിടെ ലാസ്റ്റ് പറയുന്നത്. വെൽ സയൻസ് സെലിബ്രേറ്റ്സ് ദ ആർട്ട് ഓഫ് എംപെരിക്കൽ ട്രൂത്ത്, ലിറ്ററേച്ചർ സെലിബ്രേറ്റ്സ് ദ വേർഡ്സ് ഓഫ് ദി റൈറ്റേഴ്സ് ഈവൻ ഇഫ് ഹി ഈസ് അനോണിമസ്. സോ ലിറ്ററേച്ചറിലല്ലേ ഓതർ എന്തായിരിക്കും, അനോണിമസ്. അനോണിമസ് എന്ന് പറഞ്ഞാൽ അല്ലെ പേരറിയാത്ത ഒരു ഓതർ ആയിരിക്കും. അല്ലെ നമുക്ക് എന്താണ് ഓതർ ആ ബുക്ക് എഴുതുമ്പോൾ പേരൊന്നും കൊടുത്തിട്ടുണ്ടാവില്ല. സോ അങ്ങനെയാണെങ്കിൽ അല്ലെ സാഹിത്യത്തിൽ ഒരു പുസ്തകം സ്വീകരിക്കപ്പെടും എന്നുള്ളതാണ്. സോ ദാറ്റ്സ് ഓൾ ദ ചാപ്റ്റർ ലയൺ ഹണ്ടേഴ്സ് റിട്ടൺ ബൈ വിനയ് ചന്ദ്രൻ. We will meet again in the next class with the main ideas and a capsule summary of the next chapter.